ഹലോ, വെൽക്കം ബാക്ക് ടു അനുസ്റ്റീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് മിഥുനം 1 മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു അട്ടിപ്പൊളി സിമ്പിളായിട്ടുള്ളൊരു അവിയലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് റെസിപ്പിയിലോട്ട് പോവാണ് കേട്ടോ. അവിയലിലേക്ക് ഉള്ള ഉരുളക്കിഴങ്ങ് നന്നാക്കുകയാണ് അമ്മ. അമ്മ അമ്മാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുക്കിംഗ് ചെയ്യണത് ഞാനും ഹെൽപ്പിംഗ് ഒക്കെ അമ്മേൻ്റെ അസിസ്റ്റൻ്റാണ് അമ്മ. അപ്പോഴാ ഉരുളക്കിഴങ്ങ് നന്നാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള കുമ്പളങ്ങയും കൂടി നന്നാക്കണം. അപ്പോൾ ഒരു പകുതി കുമ്പളങ്ങി എടുത്തിട്ടുണ്ട്, അത് കണ്ടല്ലോ. അതേപോലെ ഒന്ന് ആറ് ഉരുളക്കിഴങ്ങും പകുതി കുമ്പളങ്ങി. ഇനി ഇതൊക്കെ നമ്മൾ അവിയലേക്ക് കഷ്ണങ്ങൾ മുറിച്ചെടുക്കണ പോലെ മുറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ, ഞാൻ അവിയലിന് കഷ്ണം നമ്മൾ മുറിക്കില്ലേ, അതേപോലെ ഈ കുമ്പളങ്ങിയും ഉരുളക്കിഴങ്ങും അതേപോലെ കഷ്ണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്, ഒരു 3-4 തണ്ട് വേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ഒരു അളവിന് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരുപാട് അധികം ഇടണ്ട, പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഞാൻ കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാനതിലേക്കൊരു 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒരു ആവിപാത്രത്തിൽ, നമ്മൾ ഇഡ്ലി ചെമ്പ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഞാനൊന്ന് ആവി കയറ്റാൻ പോവാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ സാധാരണ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിലും ഈ അവിയലായാലും ഞാൻ ഇഡ്ലി ചെമ്പിൽ ആവി കയറ്റിയിട്ടാണ്, കഷ്ണങ്ങൾ ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്, കാരണം ഉടഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ആവി കയറ്റാൻ വെച്ചു. ഇതിപ്പോൾ ഞാൻ 1/2 മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. വെക്കുമ്പോൾ ഏറ്റവും പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് ദേഷ്യമുള്ള കാര്യം അവിയലെ കഷ്ണങ്ങൾ അരിയുക എന്നുള്ളതാണ്. അത് ആ ഒരു അതിൻ്റെ സൈസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അമ്മയുടെ നിന്ന് ചീത്തം കേൾക്കും. അപ്പോൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം കഷ്ണങ്ങൾ അരിയലാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും മറ്റേ കുമ്പളങ്ങി മാത്രമല്ലേ, അത്രയും കഷ്ണങ്ങളല്ലേ അരിയേണ്ടുള്ളൂ, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ആവി വരുന്നുണ്ട്, ഒന്നുകൂടി ആയാൽ നമുക്ക് നിർത്താം. അതിനിടയിൽ ഞാൻ ഈ തേങ്ങ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, തേങ്ങയും 1/2 മുറി തേങ്ങ കേട്ടോ അതെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം ഉണ്ട് കേട്ടമ്മ. വേപ്പില എടുത്തു. പിന്നെ ഒരു 10 അല്ലി ചുവന്നുള്ളിയാണ്. ഇതൊക്കെ കൂടിയിട്ട് ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് കേട്ടോ, നമ്മൾ അവിയലിനെ സാധാരണ ഒതുക്കിയെടുക്കില്ലേ അതേപോലെ ഇതൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് ഇട്ടിട്ട് ഞാൻ ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അതേ നമ്മുടെ ഇഡ്ലി തട്ടൊന്ന് തുറന്നു. അപ്പോൾ ഇതാ ആവിയോണ്ട് കാണാമല്ലോ അല്ലേ. ആ ഇതാ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നോക്കട്ടെ. ആ ആ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിയലുണ്ടാക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചു. നമ്മൾ നേരത്തെ ഒതുക്കിയെടുത്ത തേങ്ങയുണ്ടല്ലോ, തേങ്ങാ മിക്സ്, തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും ഒക്കെ കൂടിയുള്ള ആ മിക്സ് ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കണില്ല കേട്ടോ, ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. പാൻ ഒന്ന് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഈ തേങ്ങ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാവരോടും ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടേ ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനപ്പോൾ ഇവിടെ നല്ല പുളിയുള്ള തൈരാണ് കേട്ടത്, അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന തൈരിനനുസരിച്ചിട്ട് പുളി ആഡ് ചെയ്യുക. അപ്പോൾ പുളി ചിലവർക്ക് അധികം അവിയൽ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഇടുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ് ഒഴിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായി ഇതൊന്ന് ഈ തേങ്ങയും ഈ കഷ്ണങ്ങളും കൂടി ഒന്ന് മിക്സ് ആവണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കുമ്പോൾ നോക്കി ഇളക്കുക, അത് ആ കഷ്ണമൊന്നും വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോവാണ്ടേ. പതുക്കെ പതുക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക, ഓരോ സൈഡിൽ നിന്നായിട്ട് ഈ തേങ്ങയും കഷ്ണങ്ങളും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു
അവിയൽ. ഇതിലിപ്പോൾ ഞാൻ അധികം കഷ്ണങ്ങൾ ഇട്ടിട്ടില്ല. ചിലവർക്ക് എനിക്ക് അധികം കഷ്ണങ്ങളൊന്നും കൊടുക്കുന്നതൊക്കെ ഇഷ്ടമല്ല, എന്നാൽ എനിക്ക് അവിയലിൻ്റെ ടേസ്റ്റും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുമ്പളങ്ങയും ഉരുളൻകിഴങ്ങും മാത്രം ഇട്ടിട്ട് അവിയൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഒരു കൈപ്പിടി വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പം ഇനി വേറെ ഒന്നുമില്ല. ഇതാ നമ്മുടെ അവിയൽ, സിമ്പിൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ ഉണ്ടാക്കാൻ? അപ്പോൾ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും, സൂപ്പറാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇന്നത്തെ നമ്മുടെ വെജിറ്റേറിയൻ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന 2 വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള അവിയലാണ്, സിമ്പിൾ അവിയൽ. അപ്പം ഇനി വേറെ ഒന്നുമില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്സൊക്കെ തരിക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇതേ സമയം തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബായ്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.